ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കൈത്താക്കാലത്തിൻ്റെ ഏഴാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കൈത്താക്കാലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു, അത് സഭയുടെ വളർച്ചാ കാലഘട്ടമാണ് എന്ന്. വളർച്ചാ കാലഘട്ടം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എണ്ണത്തിലും അതുപോലെ മറ്റ് കാര്യങ്ങളിലുമുള്ള വളർച്ച മാത്രമല്ല, അതിലുപരിയായിട്ട് ഗുണമേന്മയിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൽ ബോധ്യം വന്ന ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് വളർച്ച പറയുന്നത്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ലേവ്യർ പുസ്തകം 19:15-18 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഈ കൈത്താക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ പറയുന്ന ഇതാണ്, നിങ്ങൾ അനീതിയായിട്ട് വിധിക്കരുത്, ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീ നീതിപൂർവ്വം വിധിക്കണം. ഏഷണി പറഞ്ഞ് നടക്കുകയോ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കിയോ അരുത്. ഞാനാണ് കർത്താവ്. സഹോദരനെ ഹൃദയം കൊണ്ട് വെറുക്കരുത്, അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഞാനാണ് കർത്താവ്. അതായത് ഒരു വ്യക്തിയിൽ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നതെല്ലാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:3 മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പറയുന്നത് ലേവ്യർ പുസ്തകത്തിൽ. അവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത് വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമായിട്ടാണല്ലോ ഞാൻ അവനെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ ആ വിശുദ്ധിയിലും നീതിയിലും ലോകത്തെ ഭരിക്കുക ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട്, അതായത് പക്ഷാഭേദമില്ലാതെ വിധികൾ പ്രസ്താവിക്കുക. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, നീ അനീതിയായിട്ട് വിധിക്കാൻ പാടില്ല, ദരിദ്രനോട് ദാക്ഷിണ്യമോ ശക്തനോട് പ്രത്യേക പരിഗണനയോ കാണിക്കാതെ അയൽക്കാരെ നീതിപൂർവം വിധിക്കണം. അത് തന്നെയാണ് ഹൃദയപരമാർത്ഥയോട് കൂടിയിട്ട് വിധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പാവപ്പെട്ടവരുണ്ടാകാം, പണക്കാരുണ്ടാകാം കക്ഷികളിൽ, പക്ഷെ അവരുടെ മുഖം നോക്കിയിട്ടല്ല, ന്യായം ആരുടെ പക്ഷത്താണ് എന്ന് നോക്കിയിട്ടാണ് വിധികൾ പ്രസ്താവിക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അനീതി ഇല്ലാത്ത ഒരു ജീവിതശൈലി. അപ്പോൾ ഈ സഭയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലിയെക്കുറിച്ചാണ് പറയുന്നത്. അനീതിയില്ലാത്ത വിധി പ്രസ്താവം നടത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മളുടെ വിധി പ്രസ്താവങ്ങൾ എന്ന് പറഞ്ഞാൽ കോടതിയിലെ വിധി പ്രസ്താവങ്ങളല്ല, അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിധിയുടെ രൂപത്തിൽ പറയാറുണ്ട്, ആളുകൾ നമ്മൾ വിധിക്കാറുണ്ട്, ശരിയല്ലത്. അപ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ചു നോക്കുക, അനീതിയായിട്ട് നമ്മൾ വിധിക്കരുത്. പറയുന്ന കാര്യം അനാവശ്യമായിട്ടുള്ളതായിരിക്കരുത്, അസത്യമായിട്ടുള്ളതായിരിക്കരുത്, അത് നീതിപൂർവമായിരിക്കണം. അനീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിയല്ലാത്തത്. നീതിയല്ലാത്തതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ചേരാത്തതെന്നാണ് അതിനർത്ഥം. നമ്മുടെ സൃഷ്ടിയുടെ ലക്ഷ്യത്തിൻ്റെ ആ ലക്ഷ്യത്തിന് ചേരാത്തത് എന്നുള്ള അർത്ഥം അതാണ്. അപ്പോൾ അവിടെ അനീതിയായിട്ട് വിധിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദാക്ഷിണ്യം, അതായത് ദരിദ്രനോടും ശക്തനോടും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ദാക്ഷിണ്യം കാണിച്ചുകൊണ്ട് വിധിക്കുമ്പോഴത് അനീതിയായിട്ട് മാറും. അവിടെ ദാക്ഷിണ്യമല്ല, കൃത്യത ന്യായം ഏതാണെന്ന് നോക്കുക. അതുപോലെ ഏഷണി പറഞ്ഞ് നടക്കരുത്, അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കരുത്. ഏഷണി പറഞ്ഞ് നടക്കുക, നമുക്കറിയാം ഇതെല്ലാം വളരെ വലിയ തിന്മകളാണ്. ഏഷണി ആരെക്കുറിച്ചെങ്കിലും ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കും ഏഷണി പറയുക. ഏഷണി എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പറയുക. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് എന്ന് പുറപ്പാട് പുസ്തകം 23:1 പറയും. അതുതന്നെയാണ് ഏഷണി എന്ന് പറയുന്നത്, വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുക. ഇന്ന് നമ്മൾ ഈ ആധുനിക ലോകത്ത് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കുക, എന്തുമാത്രം ഏഷണിയാണ് പറഞ്ഞു വരുത്തുന്നത്, എന്തുമാത്രം വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്, അതിനെതിരെയാണ് ഈ പറയുന്നത്. അതിലൊക്കെ നമ്മൾ ഒരുപാട് പേര് പങ്കാളികളാകുന്നു എന്നുള്ളത് വളരെ വലിയൊരു ദുഃഖസത്യമാണ്. നുണ പറയുക, ഏഷണികൾ പറയുക, ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അത് അങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പറയുക,
ഇതൊന്നും പാടില്ല. നമ്മൾ സഭയുടെ വളർച്ച എന്ന് പറയുമ്പോൾ ഈ സഭാംഗങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള തിന്മകൾക്ക് അടിപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അയൽക്കാരൻ്റെ ജീവനെ അപകടത്തിലാക്കരുത്. അയൽക്കാരൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ആ വ്യക്തിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ അവസാനം മറ്റുള്ളവർ ആ വ്യക്തിയുടെ ജീവനെ എടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥാ വിശേഷം അതരുതെന്നാണ് ഈ പറയുന്നത്. കാരണം എന്താണ്? ഞാനാണ് കർത്താവ്, അതുകൊണ്ടാണ് ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും അധിനാഥനായിട്ടുള്ള കർത്താവാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സഹോദരന് നിങ്ങൾ ഹൃദയം കൊണ്ട് വെറുക്കരുത്. ഹൃദയം കൊണ്ട് വെറുക്കരുത് എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ വെറുക്കാം എന്നർത്ഥമില്ല. അതായത് ഹൃദയത്തിലാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഹൃദയത്തിലാണത് ഉടലെടുക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ, അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടിയിട്ട് വേണം പ്രവർത്തിക്കാൻ. മലയിലെ പ്രസംഗത്തിൽ നമുക്കറിയാം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണാൻ പോകുന്നത്. ഹൃദയവിശുദ്ധിയില്ലാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയില്ല. അയൽക്കാരനെ ശാസിക്കണം, അല്ലെങ്കിൽ അവൻ മൂലം നീ തെറ്റുകാരനാകും. എന്തിനു വേണ്ടിയിട്ടാണ് അയൽക്കാരനെ ശാസിക്കുന്നത്? അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തെറ്റാണെന്ന് തന്നെ നമ്മൾ പറയണം. പലപ്പോഴും നമ്മൾ മുഖം നോക്കിയിട്ട് തെറ്റ് ചെയ്യുന്നവനോട് അതൊന്നും പറയാതിരിക്കും. അതിൻ്റെ ഫലം എന്താണ് ഉണ്ടാവുക? ഫലം വലിയ തെറ്റിലേക്ക് ആ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ കൂടെയുള്ളവരും ആ വ്യക്തി സ്വാധീനിക്കുന്നവരൊക്കെ വന്നു ചേരും. അതുകൊണ്ടാണ് സുഭാഷിതം 10:10 പറയുന്നത്, തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ അസമാധാനം വരുത്തി വയ്ക്കും, അതേസമയം അതിനെ ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം വരുത്തി വയ്ക്കുമെന്ന്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അയൽക്കാരനാണെങ്കിലും നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിലും അവൻ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തന്നെ പറയണം. എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. അവിടെ പക്ഷാപാതം കാണിക്കരുത്. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? വേറൊരു വലിയ തെറ്റുണ്ടാവുകയാണ് ചെയ്യുക. തെറ്റിനെ നമ്മൾ ശാസിച്ചില്ലെങ്കിൽ പിന്നീട് ആ തെറ്റ് ചെയ്തയാൾ കൂടുതൽ പേരെ കൂട്ടിക്കൊണ്ടുവരും, എന്നിട്ട് കൂടുതൽ വലിയ തെറ്റിലേക്ക് കൊണ്ടും. ആ വ്യക്തികൾ മാത്രമല്ല, അവരോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ചിലപ്പോൾ മറ്റുള്ളവരെ അവർ പ്രേരിപ്പിച്ച് തെറ്റായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വീണ്ടും അവരുടെ ആ തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നുള്ളതാണ്. നിന്റെ ജനത്തോട് പകയോ പ്രതികാരമോ പാടില്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാനാണ് കർത്താവ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ വിചാരിക്കും അത് കർത്താവ് പറഞ്ഞ കാര്യമാണെന്ന്. കർത്താവ് യഥാർത്ഥത്തിൽ ഒന്നും പുതിയത് പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ പ്രവാചകന്മാരെ ഇല്ലാതാക്കാനല്ല, അതിനെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ദൈവം കൊടുത്ത നിയമങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച യഹൂദന്മാർ അങ്ങനെ പുതിയ അർത്ഥത്തിലേക്ക് അവരതിനെ കൊണ്ടുപോയി, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ആ നിയമങ്ങളെ കൊണ്ടുപോയി. കർത്താവ് വന്നത് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുപോയി അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയൊരു മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നീ നിന്നെ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്? അതേ രീതിയിൽ തന്നെയാണ് നിൻ്റെ അയൽക്കാരനെ. അയൽക്കാരെന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ശമറിയക്കാരൻ്റെ കഥയിലൂടെ കർത്താവ് പറയും. ഒരു നിയമചുമന്ത്രി ചോദിക്കുകയാണ്, പ്രമാണങ്ങളനുസരിച്ച എല്ലാം അനുസരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഈ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നല്ല പ്രമാണം പറഞ്ഞ് ഈശോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ചോദിക്കുന്നത് എന്താണ്? ആരാ എൻ്റെ അയൽക്കാരൻ? അവനെ തന്നെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരെന്ന് പറയുന്ന അവരുടെ ആൾക്കാരാ, വേറെ ആരുമില്ല. സ്വന്തം മതത്തിൽ, സ്വന്തം ജാതിയിൽ, സ്വന്തം വർഗത്തിൽ ഒക്കെ പെട്ടവർ മാത്രം അയൽക്കാരായി കണക്കുകൂട്ടുന്ന ധാരാളം പേർ ഇന്നും ഉണ്ട്. പല സമുദായങ്ങളും സമൂഹങ്ങളുണ്ട്, അങ്ങനെ പല മതങ്ങളുണ്ട്. തങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ മാത്രം ഇതുപോലെ അയൽക്കാരായി കണക്ക് കൂട്ടുന്നത്. അവിടെയാണ് ഈശോ പറഞ്ഞത് നിന്റെ അയൽക്കാരെന്ന് പറയുന്നത് നിന്റെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, ആരാണ് ആവശ്യമുള്ളത് അവരെല്ലാം നിന്റെ അയൽക്കാരാണ്. അതുപോലെ തന്നെ ആരും അയൽക്കാരമാകാം. അപ്പോൾ അവിടെ ജാതിയും മതവും ഭാഷയും വർഗവും വർണ്ണവും അല്ല പ്രശ്നം, അതിലുപരിയായിട്ട് ആവശ്യം ആർക്കാണ്, ആരാണ് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നത്, അവരൊക്കെ നിന്റെ അയൽക്കാരാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സകലരും നിന്റെ അയൽക്കാരാണെന്ന് ചുരുക്കം. എപ്പോഴും ആർക്കും എന്തും ആവശ്യം വരാം, അവരെല്ലാം നിന്റെ അയൽക്കാരായി മാറും. അതുപോലെ തന്നെ അങ്ങോട്ട് നീ അതുപോലെ ചെയ്യണം. അവിടെ ആവശ്യമുള്ളവരും കൊടുക്കുന്നവരും എല്ലാം പരസ്പരം അയൽക്കാരാണ്. അതുകൊണ്ട് കേവലം നിന്റെ മതത്തിൽപ്പെട്ടവർ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക എന്നാണ് ആയിഷ പറയുന്നത്. രണ്ടാമത്തെ വായനയിൽ തെസ്സലോണിക്കേ ലേഖനം 1 തെസ്സലോണിക്കേ ലേഖനം 2
14 മുതൽ 20 വരെയാണ് രണ്ടാമത്തെ വായന. അവിടെ പൗലോസ് തൻ്റെ സഭകളെ ഉപദേശിക്കുന്ന കാര്യമാണ്. അവിടെ പറയുകയാണ് അവരോട്, നിങ്ങൾ ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. പുതിയൊരു മാർഗമാണ് ഈശോ കാണിച്ചു കൊടുക്കുന്നത്. ആ മാർഗത്തിലേക്ക് കടന്നു വന്നവരെ എല്ലാവരും വെറുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവരെ വ്യത്യസ്തരായിട്ട് ആയിരുന്നത് കൊണ്ട് അവരെയൊക്കെ സ്വന്തം ജനത്തിൽ നകറ്റാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ തെസലോണിക്കക്കാരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈശോയുടെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും അനുഭവിച്ചു. അതുകൊണ്ട് എല്ലാ സഭകളും ഒരുപോലെ പീഡനങ്ങൾ സഹിക്കുന്ന സഭയായി മാറി. നിങ്ങളതുകൊണ്ട് പേടിക്കരുതെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെന്ന് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെ പറയുന്ന എന്താണ്? ആ സർപ്പത്തോടും സ്ത്രീയോടും ഒക്കെ ദൈവം പറയുന്ന കാര്യം, നീയും അവളും തമ്മിലും നിന്റെ സന്തതി അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ തൻ്റെ തലയെ തകർക്കും, പക്ഷേ നീ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കും. കുതികാലിന് പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുതികാല് അതൊരു പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. അതായത് നീ എന്തും ഇങ്ങനെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം മൂലം എല്ലാവരും ദ്വേഷിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമം മൂലം എല്ലാവരും ദ്വേഷിക്കപ്പെടുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. കർത്താവിൻ്റെ ശിഷ്യഗണം അതുപോലെ തന്നെയായിരിക്കും. ഈ ലോകത്തിൻ്റെ തെറ്റായ രീതികളെ അവർ ചോദ്യം ചെയ്യുമ്പോൾ അതിനെല്ലാം എതിർക്കും. അതുകൊണ്ടാണ് ഇപ്രകാരം അവർ പീഡനത്തിന് വിധേയരാകുന്നത്. അപ്പോൾ നമുക്ക് എന്നും എതിരാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുക. അതുകൊണ്ട് ഈ എതിരാളികൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെട്ടോടാൻ വേണ്ടിയിട്ടല്ല, അല്ലെ വെറുതെ കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല, അതെല്ലാം വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് വിവേകപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. നിഷ്കളങ്കതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. യഹൂദർ കർത്താവായ ഈശോയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി, വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. അതായത് യഹൂദർ പൗലോസിനെ എതിർത്തു. പൗലോസ് ഒരു റബ്ബിയായിരുന്നു, യഹൂദ സമൂഹത്തിലെ വലിയ പ്രമുഖനായൊരു വ്യക്തി, അവരുടെ ഭരണസംഘത്തിലെ ഒരു അംഗം. അങ്ങനെ ഇരിക്കുന്നൊരു വ്യക്തി അതിൽ നിന്നെല്ലാം മാറിയിട്ട് നേരെ വിരുദ്ധമായിട്ട് അവർ വെറുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രചാരകനായി മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എന്നെ പരമാവധി ഉപദ്രവിക്കാൻ അത്രയും അവർ ഉപദ്രവിച്ചു. ഇത് അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിലാണെങ്കിൽ ആ മിറിയാമും അഹറോനും മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ അത് ദൈവം കണ്ടു എന്ന് കേട്ടു എന്നാണ് പറയുന്നത്. ഇതുപോലെ പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയും. യാക്കോബിൻ്റെ കാര്യം വരുമ്പോഴും ഒക്കെ ഇത് തന്നെ കാണാം. യാക്കോബിൻ്റെ എതിരെ എന്താണ് പ്രവർത്തിച്ച കാര്യങ്ങൾ അത് ദൈവം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവം നമ്മളെ നോക്കി കാണുന്നുണ്ട്. നമ്മൾ പ്രതികാരം ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല. ആ ദൈവം ഇതെല്ലാം കാണും. നമ്മൾ നീതിപൂർവ്വകമായിട്ട് ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ രാജ്യം അവിടുത്തെ നീതിയും രാജ്യവും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയുള്ള രാജ്യത്തിലെ അംഗങ്ങളായി നമ്മൾ മാറുമ്പോൾ, അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ നീതി നടത്തപ്പെടും. അത് ദൈവം കേൾക്കും, ദൈവം കാണുമെന്നുള്ളതാണ്. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞത്, അതുകൊണ്ട് നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചെന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. സാത്താൻ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു തടസ്സം വന്നുവെന്ന് മാത്രം കരുതിയാൽ മതി. ഏതെങ്കിലും വ്യക്തിയാകാം, ഏതെങ്കിലും ഒരു സംഭവമാകാം, അങ്ങനെ ഞങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും പൗലോസ് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ പ്രവർത്തനത്തിന് ആരെല്ലാം ഞങ്ങൾ തടസ്സപ്പെടുത്തിയാലും നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മഹത്വവും ആനന്ദവും കിരീടവും എല്ലാം ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ചേർത്ത് കഴിയുമ്പോൾ, കർത്താവിനെ പോലെ ജീവിക്കുന്ന വ്യക്തിയായി ആ വ്യക്തി മാറുമ്പോൾ, അതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത്?
ഒരാളെയെങ്കിലും നമ്മുടെ ഈ ഈ ഈ കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക, കർത്താവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. പൗലോസ് അതുകൊണ്ട് തനിക്കെതിരെ വരുന്ന ഒന്നിനെയും ഭയപ്പെടുന്നില്ല. തനിക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ ഒന്നും പൗലോസ് കണക്ക് കൂട്ടുന്നേയില്ല. അതൊക്കെ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് സ്വയം ബോധ്യപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരാളെയെങ്കിലും കർത്താവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. പൗലോസ് അന്ന് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നതാണ്. ആരെങ്കിലും എനിക്ക് വേറെ പ്രതിഫലം തരുന്നതോ അല്ലെ വലിയ സമ്പത്തുണ്ടാകുന്നതോ ആരെങ്കിലും എന്നെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയും, ഇതൊന്നുമല്ല. നിങ്ങളിൽ ഒരാളെങ്കിലും കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ മഹത്വവും ആനന്ദവും അതുമാത്രമാണ് ഒരു ക്രിസ്ത്യാനി ഏത് രീതിയിലാണ് വളരേണ്ടതെന്നാണ് കാണിച്ചു തരുന്നത്. എവിടെയാണ് ക്രിസ്ത്യാനി സന്തോഷം കണ്ടെത്തേണ്ടത്? നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെങ്കിലും കർത്താവിൻ്റെ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത്. അതേസമയത്ത് ഒരാളെങ്കിലും കർത്താവിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അത്രയും വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ഈ ചെറിയവരിൽ ഒരാൾക്കെങ്കിലും ഒരു ചെറിയ ഉതപ്പെങ്കിലും കൊടുക്കുന്നതിലും നല്ലത് അവൻ്റെ കഴുത്തിലൊരു തിരികല്ല് കെട്ടിയിട്ട് കടലിൽ പോയി ചാടുന്നതാണ് നല്ലത്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഉള്ള ഒരാളെ പോലും നമ്മൾ നശിപ്പിക്കാതിരിക്കുന്നത് മാത്രമല്ല, പുതിയ ആളുകളെ ആ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ട ചുമതലയുമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയാണ് മൂന്നാമത്തേത്. അവിടെ വിധവയുടെ കാര്യമാണ്, ന്യായാധിപനോട് പോയപ്പോഴും പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ഒരു വിധവ. ലൂക്കാ സുവിശേഷം 18:1-8 ഭാഗമാണ്. ഭഗ്നാശരാകാതെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ, കാണിക്കാൻ വേണ്ടിയിട്ട് ഈശോ അവരോട് ഈ ഉപമ പറയുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് എപ്പോഴും പറയും, എൻ്റെ എതിരാളിയോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണം. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുകയാണ് ഈ ഉപമ പറഞ്ഞിട്ട്. അങ്ങനെ ഇയാൾ നീതി നടത്തി കൊടുത്ത് ഈ വിധവയ്ക്ക്, അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, മടുത്തിട്ടാണ്. എല്ലാ ദിവസവും വന്ന് അവൾ അവിടെ വന്ന് ഇവനെ ശല്യപ്പെടുത്തും. അതുകൊണ്ട് ശല്യം ഒഴിയാൻ വേണ്ടി കൊടുക്കുന്ന ആ ന്യായാധിപനേക്കാളൊക്കെ എത്രയോ എത്രയോ നീതിമാനാണ് ദൈവം. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ പകലും രാവും തന്നെ വിളിച്ച് കരയുന്നവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിനവരുടെ കാലവിളമ്പം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുക. കാരണം എന്താണ്? നമ്മൾ പറയുന്നതിന് പ്രാർത്ഥിച്ച് ഇനിയൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ വിട്ടുപോകും. ആ അവസ്ഥാവിശേഷം എന്നും ഉണ്ടാകാം. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ച ഒരു കാര്യവും ഇല്ല, ഇനി ഞാൻ ഇതിനകത്തേക്ക് പ്രാർത്ഥിക്കുന്നുമില്ല, ഞാൻ ഇതിനകത്തേക്ക് നിൽക്കുന്നുമില്ല എന്ന് പറഞ്ഞു പോകുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാകും? കർത്താവ് തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ടത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്താണ്? അതായത് നമ്മൾ ഈ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണമെന്നുള്ളതാണ്. കർത്താവ് നിരന്തരമായിട്ട് തൻ്റെ ശിഷ്യഗണത്തെ ഉപദേശിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ അവർ പിടിച്ചുകൊണ്ട് പോകും, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ ദ്രോഹിക്കും, നിങ്ങളെ കൊല്ലും, നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും, നിങ്ങളെ ചോദ്യം ചെയ്യും. അപ്പോഴും നിങ്ങൾ പേടിക്കരുത്. എൻ്റെ വാഗ്ദാനം വാഗ്ദാനമായിട്ട് തന്നെ നിലകൊള്ളുന്നതാണ്. നമ്മൾ പറയാറുണ്ട് ഈശോ അന്നും ഇന്നും എന്നും ഒരാൾ തന്നെ, ഒരുപോലെയാണ്, ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ആ പ്രത്യാഗമനത്തിൽ അവിടുത്തെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വളർന്നു വരുമ്പോൾ, അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള വ്യക്തിത്വമായിട്ട് നമ്മൾ തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ സഭയിൽ വളർന്നു എന്ന് പറയാനായിട്ട് കഴിയുക. ഇങ്ങനെ ഈ രീതിയിലുള്ള ആളുകളുടെ ഒരു സമൂഹമായിട്ട് നമ്മുടെ സഭ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കൈത്താക്കാലത്തിൻ്റെ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടു അതനുസരിച്ച് ജീവിക്കുന്നുവെന്ന് പറയാനായിട്ട് കഴിയുക. കർത്താവ് നമ്മളതിനെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you.